പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള, വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തൃപ്പാദപുരം എന്ന് പറയുന്ന സ്ഥലത്ത്. തിരുവനന്തപുരം ജില്ലയിൽ അരശിമൂടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ കൗക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വീട്ടിൽ മരത്തിൻ്റെ മണ്ടയിൽ അല്ലെങ്കിൽ പറമ്പിൽ നിൽക്കുന്ന ഒരു ചെടിയുടെ മണ്ടയിൽ എന്തോ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് ഇവർ വിളിക്കേണ്ടത്. വിളിക്കുന്ന സമയത്ത് ടീം ട്രിവാൻഡ്രത്ത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി. നമ്മളെന്തായാലും ഇവിടെ നിൽക്കുക, ആ വീടിൻ്റെ തൊട്ടടുത്ത വീടിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ എല്ലാവരും അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തു, നമ്മളെ വെയിറ്റ് ചെയ്തല്ല, അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് കാത്ത് നിൽക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം അദ്ദേഹം ആരാണ്, വ്യത്യസ്തനാണോ അതേ ഇവിടെ ഇവിടെ ഈ സ്ഥലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് അണലി എന്ന് പറഞ്ഞ അതിഥിയെ കിട്ടിയതും, ബാക്കിയൊക്കെ മൂർഖൻ അതിഥികളെയാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇദ്ദേഹത്തിനെ എവിടെയാണ് കണ്ടത് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി കൊച്ചു കൂട്ടുകാരുടെ അടുത്തേക്ക്. എവിടെയാണ് കണ്ടത്? ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് ഞങ്ങളുടെ യാത്രയുടെ അല്ലെങ്കിൽ നമ്മുടെ യാത്രയുടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തരായ അതിഥികൾ, ഓരോ യാത്രയിലും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തരായ അതിഥികളെയുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ ഇവിടെ കാണാം. ഒരു ചെറിയ കുഞ്ഞു മരം, പ്ലാവ് മരത്തിൻ്റെ മണ്ടയിൽ ഒരു കുഞ്ഞനതിഥി, അത്ര വലുതൊന്നും അല്ലാത്ത ഒരു കുഞ്ഞനതിഥി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നല്ല ശരീരത്തിൽ നല്ല ശോഷിപ്പുണ്ട്, കാരണം നല്ല ആരോഗ്യക്കുറവുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നത് പെണ്ണാണ്, ഫീമെയിലാണ്. ഉദ്ദേശം വെച്ച് നാല് വയസ്സിന് മേളിൽ പ്രായമുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അദ്ദേഹം ഈ വർഷം എവിടെയോ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ, ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയ അതിഥി. നല്ല ടയേർഡാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇവർ പറയുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവരിപ്പോൾ ഒന്ന് ഭയങ്കര സൈസ് എന്ന് പറഞ്ഞു. ഇവർ സത്യം പറഞ്ഞ ഒരു കുഞ്ഞൻ അതിഥി, അത്ര വലുതൊന്നുമില്ലാത്ത നല്ല ശോഷിപ്പുള്ളൊരു അതിഥി. അദ്ദേഹം ആ മരത്തിൻ്റെ മണ്ടയിലേക്ക് കയറി കയറി പൊക്കൊണ്ട്. എനിക്ക് തോന്നുന്ന വള്ളിപ്പടർപ്പുകൾ, നമുക്കിത് ഞങ്ങളുടെ നാട്ടിൽ മുല്ലയും ചെടിയൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടിക്കുന്നതോടത്താണ് കൂടുതലായിട്ട് മരത്തിൻ്റെ മണ്ടയിൽ അദ്ദേഹം കയറി പോകുന്നത്. കാണാൻ നമുക്ക് അദ്ദേഹത്തെ. ഇനി ഈ മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് വേണമെങ്കിലും കടന്നു പോകാം, കാരണം ചില്ലകൾ കണക്കേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ താഴേക്ക് കൊണ്ടുവരാൻ നോക്കാം. അതെ, എന്തായാലും നല്ല സേഫായിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ, ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ നമ്മുടെ എപ്പിസോഡ് ഒരു 75 ആയ സമയത്ത് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയ്ക്ക് അടുത്തുനിന്ന് ഒരു വലിയ മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ഒരു കൊച്ചു പയ്യൻ ഒരു പാമ്പിനെ തട്ടിയിടുന്നൊരു വീഡിയോ, ഒരു കിങ് കോബ്ര രാജവെമ്പാൽ അതിഥിയെ തട്ടി താഴേക്ക് ഇടുന്നൊരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു, പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ ഒട്ടനവധി പ്രശ്നം, അതിന് മുന്നേ വിതിര കഴിഞ്ഞിട്ട് ആനപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് രാജവെമ്പാൽ ഏകദേശം ഒരു 60 പൊക്കമുള്ള ഒരു മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് വേറൊരു ചെറുപ്പക്കാരനെ വിട്ട് തട്ടി താഴേക്കിട്ട് പിടികൂടിയ ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ മൂർഖന്മാർ ഒട്ടനവധി പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, ഒരു 50 പ്രാവശ്യം മരത്തിൻ്റെ മരക്കമ്പുകളിൽ നിന്ന് പിടികൂടിയ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ കിടക്കുന്നൊരു കയറിപ്പ്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് അടത്തുന്ന സമയത്ത് കുരുമുളകിൻ്റെ ഏണി ഗോവണി ചാരി കുരുമുളക് അടത്തുന്ന സമയത്ത് ഒരമ്മയ്ക്ക് കയ്യിലേക്ക് കടിയേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. പിന്നെ അഞ്ചൽ ആയൂർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു ചേട്ടന്, എനിക്ക് തന്നെ 95 or 96 തോന്നുന്നു, കുരു ഇതിലൊക്കെ മരത്തിൻ്റെ മണ്ടിലേക്ക് വരുമ്പോൾ വള്ളിപ്പടർപ്പ് കിടക്കിടയിലിരുന്ന മൂർഖൻ്റെ കടിയേറ്റ് ട്രിവാൻഡ്രത്ത് വെന്റിലേറ്ററിലുണ്ടായിരുന്നു, 2 ഐസിയിലുണ്ട്. ഞാൻ പോയി കണ്ടിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ ഇങ്ങനെ ഇതുവഴിയൊക്കെ കയറിപ്പോകാം, അത് ഓർത്ത് വെക്കുക നമ്മൾ. അപ്പോൾ ചപ്പൊക്കെ കൂടി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മുല്ലവള്ളിയൊക്കെ പടന്ന് ഇറക്കുമ്പോൾ ചെന്ന് നേരിട്ട് പോയി പറിക്കുക. അടുത്തത് ഞാൻ എപ്പോഴും പറഞ്ഞു, ഇങ്ങനെ വന്ന് വള്ളി കൊണ്ട് തട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കൈ കൊണ്ട് തട്ടിയതിന് ശേഷം അല്ലെങ്കിൽ വടി ഉപയോഗിച്ച് തട്ടിയതിന് ശേഷം പൂവൊക്കെ അടർത്തുകയോ അങ്ങനെ അന്ന് ചെയ്യുകയെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കാം, ഇദ്ദേഹത്തിന് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് നാണം വന്നെന്ന് തോന്നുന്നു. അദ്ദേഹം നേരെ നോക്കുക, ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് എപ്പോഴും ഇവർക്ക് പോകാനായിട്ട് കഴിയും.
എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് നമുക്ക് കാണാം. അതാ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു ക്ഷതമുണ്ട്, ഒരു മുറിവുണ്ട്. മുറിവിൻ്റെ പാടം, മുറിവ് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും രീതിയിൽ എനിക്ക് എവിടെയെങ്കിലും ഇത് ഇരുന്ന സമയത്ത് ചിലപ്പോൾ മേളിൽ നിന്ന് മുകളിൽ നിന്ന് മണ്ണ് അല്ലെങ്കിൽ കട്ടകൾ അടർന്നു വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ സാധ്യത കൂടി നോക്കുക, നല്ല ഒരു ക്ഷതം പറ്റിയിട്ടുണ്ട്. അത് വേറെ അപ്പോൾ ആ മുറിവ് ഹീലായി കഴിഞ്ഞു. ശരീരം ടയേർഡായത് ആ മുറിവുണ്ടായിരുന്നത് കൊണ്ടല്ല, ശരീരം ടയേർഡായത് ആ ദേഹം ഈ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ടതിന് ശേഷം ഭക്ഷണം തേടി വന്നതിൻ്റെ മുറിവ് തന്നെയാണ്. ആ മുട്ടയിട്ട് ടയേർഡ് മുട്ടയിട്ടിട്ടതിന് ശരീരം ക്ഷീണിച്ചതിൻ്റെ ആ ക്ഷീണമാണ് കാണുന്നത്. ഏകദേശം 4 വയസ്സല്ലേ ഈ മുറിവൊക്കെ ഉള്ളതുകൊണ്ടാണ് ശരീരം ഇങ്ങനെ ശോഷിപ്പായിട്ട് തോന്നുന്നത്. 4 വയസ്സിന് മേളിൽ മുകളിൽ 4 വയസ്സ് കഴിഞ്ഞ് പ്രായമുണ്ട്. അതുപോലെ ദേഹത്ത് ഈ കറുത്ത പാടുകൾ, ഈ വൈറ്റടിയിൽ വെള്ളമല്ല, ഈ കറുത്ത പാട് കണ്ടപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത് മൂർഖനല്ല എന്നില്ല, ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ചിലർ പറയാറുണ്ട്, പക്ഷേ അതല്ല, ഇത് തന്നെയാണ്. അപ്പോൾ ഇത് പടം ചട്ട പൊഴിക്കാറായിരിക്കുന്നു അദ്ദേഹം, ചട്ട പൊഴിക്കാറായിരിക്കുന്നു. അതിന് പടത്തിന് ഈ ശരീരത്തിന് ഈ ഒരു ഇരുണ്ട കളർ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇപ്പോൾ നമ്മുടെ അതിഥികൾ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയി കഴിയാനുള്ള സമയം സീസൺ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണം തേടി ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല ടയേർഡായിരിക്കും. ചിലപ്പോൾ ഈ സാഹചര്യങ്ങളിൽ കടി ഏൽക്കുകയാണെങ്കിൽ അല്പം കുറച്ച് കൂടുതൽ ക്രിട്ടിക്കലാവാം. കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വനത്തിൻ്റെ വീര്യം കൂടുതലായിരിക്കും. അപ്പോൾ കടിയായിട്ടുള്ള അപകടമാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഏകദേശം 1 മീറ്ററിലേറെ, ഏകദേശം 4.5 അടിയോളം നീളം വരുന്ന, 4 അടിയിലേറെ നീളം വരുന്ന അതിഥി ഫീമെയിലാണ്. ഏകദേശം 4 വയസ്സിന് മേളിൽ 5 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഈ വർഷം മുട്ടയിട്ട് കുഞ്ഞിനെ വിടർത്തി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിട്ട അതിഥി. എന്തായാലും നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഒട്ടനവധി പ്രാവശ്യം ഇദ്ദേഹത്തെ ഇവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത കോളിലേക്ക് ടീം യാത്രയാവും. എന്തായാലും നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും. നമ്മൾ കാട്ടാക്കടയ്ക്ക് പോകുമ്പോൾ മലയെങ്കിൽ നിന്ന് റൈലിലേക്ക് തിരിഞ്ഞ് ചീനി വിള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിൻ്റെ സൈഡിൽ ഒരു പൈപ്പിനോട് ചേർന്ന് കുറച്ച് തേങ്ങയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതിനിടയിലേക്ക് ഒരു അതിഥി കടന്നു പോയെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ നമ്മളെ വിളിക്കേണ്ട. വിളിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്തിനെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് അവിടെ എത്തി. ആ വീട്ടിൻ്റെ മുറ്റത്താണ്, മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കുട്ടികളവിടെ അത് അദ്ദേഹത്തെ നോക്കി അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ആ കാത്ത് അവിടെ നിൽക്കുന്നത്. അവർ സേഫായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ തന്നെ ചോദിക്കാം, ഇത് എവിടെയാണെന്ന് ചോദിക്കാം. നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ്. കാട്ടാക്കടയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഏരിയയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മണ്ണൂലിയാവാം, നിർക്കോലിയാവാം, ചേരയാവാം, മൂർഖനാവാം, അണലി ആയിട്ട് എനിക്ക് ഇവിടുന്ന് കിട്ടിയായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ അടുത്ത കാലത്ത് അതിൽ കുറേ കാലങ്ങൾക്ക് മുന്നേ കിട്ടിയായിട്ട് ഓർമ്മയില്ല. എന്നാലും നമുക്ക് പോകാം നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇതിനിടെ ഇവിടെ തന്നെയാണല്ലോ കണ്ടത് അല്ലേ? ശരി. എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു. പക്ഷേ ഇവിടെ ഇവർ പറയുന്നത് ഈ തേങ്ങയുടെ ഇടയിൽ, ഈ കുറച്ച് തേങ്ങയുള്ളതിൻ്റെ ഇടയിൽ അദ്ദേഹത്തെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞിട്ട് ഈ തടിയുടെ ഇടയിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഇറക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യം പോലെ അത് ഇദ്ദേഹം ഇവിടെ തന്നെ വന്നത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജോലി ചെയ്ത് ഒരു പരുവായി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ആകാംക്ഷ ഉണ്ടാകും ഇതിനകത്തിരിക്കുന്ന അതിഥി ആരാണ്. നോക്കാം നമുക്ക് അതിഥി ആരാണ്. ഇതായിരിക്കുന്നു ഒരു കുഞ്ഞൻ, അത്ര വലുതൊന്നും അല്ലാത്ത ഒരു കുഞ്ഞൻ. എന്നാൽ തീരെ കുഞ്ഞിനൊന്നും അല്ല. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരു ഇടത്തരം. കാരണം ഏകദേശം 2 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു കുഞ്ഞ് മൂർഖൻ അഥവാ സർപ്പം അഥവാ നാഗം. നമ്മുടെ പ്രേക്ഷകർ ഒട്ടനവധി ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണ്. ഒട്ടനവധി, 1-2 പ്രാവശ്യമൊന്നുമല്ല, ഒട്ടനവധി പ്രാവശ്യം. എനിക്ക് തോന്നുന്നത്
എന്തെങ്കിലും നല്ല എനിക്ക് പൊതുവിൽ ഇപ്പോൾ കിട്ടുന്ന ഇപ്പോൾ കുറച്ച് ദിവസമായി നമുക്ക് കിട്ടുന്ന അതിഥികളൊക്കെ ചെറിയ ശാരീരിക ക്ഷതമുള്ള ആൾക്കാരാണ് കിട്ടിയത്. പക്ഷേ ക്ഷതമല്ല, ഒരു ആരോഗ്യക്കുറവുള്ള അതിഥിയാണ്. ഇദ്ദേഹത്തിന് അതുപോലെ ആരോഗ്യക്കുറവുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു വസിക്കുന്ന മേഖലകളിൽ ഭക്ഷണം കിട്ടാനുള്ള ഫുഡ് കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന്, എലിയോ തവളയോ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു. മറ്റ് ഇവർക്ക് ഇവരുടെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റ് അതിഥികളെ പിടിച്ച് കഴിക്കാനുള്ള ഒരു സാഹചര്യം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ നന്നായിട്ട് ടയർഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണെന്ന് തീറ്റി ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കാണ് 1 മീറ്ററിലേറെ നീളം, 1 മീറ്ററിൽ കൂടുതൽ നീളം ഇദ്ദേഹത്തിനുണ്ട്. ഫീമെയിലാണ്, പെണ്ണാണ്, നമുക്ക് ചുണ്ട് കാണുമ്പോൾ അറിയാം പെണ്ണാണ്. പത്തി എടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പ്രവണത കാണിക്കുന്നില്ല. അതിന് കാരണം എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ പേടിച്ചിട്ട്, അല്ലെങ്കിൽ അത് ആരെ ഇവരെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ഇവർ കുട്ടികളല്ലേ, ചിലപ്പം ഇവരെ കണ്ട് ഇവർ വടിയോ ഒക്കെ എടുത്ത സമയത്ത് പേടിച്ച് വന്ന് കയറിയോണ്ടായിരിക്കാം. നല്ല ആദ്യമൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് ഫുഡ് എടുക്കാൻ പടം എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല, കാണാം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇവരോട് നല്ലവരായ നാട്ടുകാരോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി ടീം യാത്രയാവും. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂർ അരശുംപൊടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഒരു വീട്ടിൽ, ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ, വീടിൻ്റെ പുറകിൽ പറമ്പിൽ കോഴിക്ക് മറ്റോ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ കോഴിയെ സംരക്ഷിക്കാനായിട്ടിരിക്കുന്ന വലയിൽ ഒരതിഥി അകപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ടായി. വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് നല്ല തിരക്കും ഒട്ടനവധി കോളുകളൊക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ സമയം കണ്ടെത്തി ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ, എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഓടി നടന്നിട്ടുള്ളൊരു സ്ഥലം ഇവിടെ ഇതിനടുത്താണ്. ഇവർക്കൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ്റെ കുടുംബം ഈ ഏരിയയാണ്, ഇവിടെ തൊട്ടടുത്താണ്, സ്ഥലം പറയുന്നില്ല. എന്നാലും ഇവിടെ ഇവർ നമുക്ക് വേണ്ടി, ആ സാറ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വലിയൊരു അതിഥി എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു വെച്ചൊരു പറഞ്ഞ അളവ് വെച്ച് നോക്കുന്ന ഒരു 10-12 അടി നീളത്തിന് ഒരു 8 അടിയുടെ കുറവും കൂടി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ എത്തി, നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിനോട് എവിടെയാണ് നമ്മൾ അതിഥിയെ കണ്ടതെന്ന്. പോകാൻ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സാർ എവിടെയാണ്, എവിടെയാണ്? പുറകിലോ? ആ പറമ്പിലോ? എന്താണ് സുഖാണോ? എന്ത് പറ്റി കൈയൊക്കെ ബാഗ് ഇട്ടായിരുന്നു? വീണതോ? ഞങ്ങളൊന്നും വീണിട്ട് ബാഗ് ഒന്നും, ഞാൻ ഇന്നലെയും വീണു, ബാഗ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. എന്ത് പറ്റി? ചേരെ പിടിക്കാനുള്ള ബാഗ് വല്ലതും ഇരിക്കും അല്ലേ. എന്നെ എന്താ പേര് മോൻ്റെ? നവീൻ. തവി ചോറ് വരുന്ന തവീൻ അല്ലേ? ഓ നവീൻ. എന്താ മോളെ പേര്? ഗോപിക. ഈ ഗോപിയാണോ? അല്ല. മോൻ്റെ പേരെന്താ? അവിത്. എന്ത് ചെയ്യുന്നു? +2. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ വന്നു. നമുക്ക് കാണാം. അദ്ദേഹം നല്ല ഹെൽത്തിയാണ്, നല്ല ആരോഗ്യവാനാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് അധികം താമസിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് 2-3 മണിക്കൊക്കെ ഇവർ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരാളില്ല. അതിന് ശേഷമാണ് ഇദ്ദേഹം അകപ്പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും റാറ്റിനെയൊക്കെ എന്താ ചേരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനൊരു പേടി, ഇതിനകത്ത് 5-6 കോഴിയുണ്ട്. അദ്ദേഹം ഇപ്പോഴാണ് കോഴി വളത്തിലേക്ക് തിരിഞ്ഞത്. കോഴിയെ ചേര പിടിക്കുമ്പോൾ ചെറിയൊരു സംശയമാണ്. അതൊരു സംശയം കൂടി, ഒരു സംശയം നമ്മൾ പ്രേക്ഷകർക്ക് പലർക്കും ഉണ്ടായിട്ടുള്ളൊരു സംശയമാണ്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം, ഞങ്ങൾ പഴവുണ്ണി അഥവാ മരപ്പട്ടി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടനവധി പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പഴവർഗ്ഗം കഴിക്കുന്ന ജീവിയാണ്. പഴവുണ്ണി എന്നാൽ അത് എന്താ പറയുക, പഴവർഗ്ഗം കഴിച്ച് ഉറങ്ങി താഴേക്ക് വിടുന്നൊരു ജീവി, ഒരു അതിഥി. എന്നാൽ അദ്ദേഹം പറയും, പക്ഷേ പലരും പറയുന്നുണ്ട് പ്രാവിനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, കോഴിയെ പിടിക്കുന്നത് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് സസ്യബുക്കെന്നല്ല പറഞ്ഞത്. ഭക്ഷണം കൂടുതലായിട്ട് പഴം വർഗ്ഗങ്ങൾ 99% കഴിക്കുന്നത് കൊണ്ട് പഴ ഉണ്ണി എന്നതിന് പേര്, ഞാനിട്ട പേരല്ല. അതിന് പൂർവീകർ വിളിച്ചിരുന്ന നാമമാണ്. പഴവർഗ്ഗം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് അതിനെ പഴ ഉണ്ണി എന്ന് വിളിക്കുന്നത്. എന്നാൽ അവിചാരിതമായിട്ട് ചിലപ്പോൾ ടെറസിൻ്റെ മണ്ടലൊക്കെ ഒരു പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടിൽ കയറി പ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് കഴിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് സ്ഥിരം മാംസബുക്ക് എന്ന് പറയുന്നതിനോട് നമുക്ക്, എനിക്കല്ല യോജിപ്പില്ല. അത് മുൻ തലമുറ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാം പഠിച്ചിട്ടുള്ളവരാരുമില്ല. അപ്പോൾ ഞങ്ങൾ
സയൻറ്റിസ്റ്റുമാരോ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെന്നല്ല, നമുക്ക് കിട്ടുന്ന നാട്ടിൽ കിട്ടുന്ന അറിവുകളിലെയാണ് ഞങ്ങൾ നാട്ടിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. വലിയ സയൻറ്റിസ്റ്റുമാരല്ല നമ്മുടെ പ്രേക്ഷകർ. ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേടി മാറ്റുക എന്നുള്ള ഭയം, നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആൾക്കാരുടെ ഭയം മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഈ നിരുപദ്രവകാരിയായ ജീവികൾ ഭൂമിയിൽ അവശേഷിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് ഞങ്ങൾക്ക് ഉള്ളത്. അത് രണ്ടിലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി അത് സയൻറ്റിസ്റ്റ് പരമായിട്ട് കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല, താൽക്കാലികമായിട്ട് സംരക്ഷിക്കേണ്ട കാര്യം മാത്രം. എന്നാൽ നമ്മൾ ഇദ്ദേഹത്തെ, ഈ കുഞ്ഞൻ അതിഥി, അത്ര ചെറുപ്പക്കാരനൊന്നും അല്ലാത്ത ഒരു കുഞ്ഞൻ, ഏകദേശം 7 അടിയിലേറെ നീളം, 7-8 അടിയോളം നീളം വരുന്ന ഒരു അതിഥി, അത് ഇദ്ദേഹം മെയിലാണ്, ആണാണ്, നല്ല ആരോഗ്യവാനാണ്, ഇപ്പോൾ കുരുങ്ങിയിട്ടേ ഉള്ളൂ. ഈ കത്തിരിക്കാൻ ഒരു പ്രത്യേകത, ഒരുപാട് പലയി കുരുങ്ങിയ അതിഥികളെ വെട്ടിയെടുത്തിട്ടുള്ളതാണ്. ഒട്ടനവധി, 1, 2, 3, 4 ഒന്നും അല്ല, ഒരു 100-ലേറെ അതിഥികൾ ഞങ്ങൾ വല വെട്ടി വലയിൽ നിന്ന് ഇത് രക്ഷിച്ചിട്ടുള്ളതാണ്. ഈ കത്തിരി ഉപയോഗിച്ച് നോക്കാം. 7 അടിയൊന്നുമല്ല, 7 അടിയിലേറെ, ഞാൻ തന്നെ 5 അടി 9 ഇഞ്ചുണ്ട്. ഇത് അതിനേക്കാളും, നമുക്ക് കൈ നിവർത്തിയിൽ 7 അടിക്ക് അടുപ്പിച്ച് നീളമുണ്ട്. ഇത് അതിനേക്കാളും നീളം ഇദ്ദേഹത്തിനുണ്ട്. നോക്കുക, ആണാണ്, മഞ്ഞയാണ്, മഞ്ഞ വൈൻ്റടിയിൽ മഞ്ഞയാണ് ദേഹത്ത്, മേളുവശത്ത് മഞ്ഞയും കറുപ്പും പച്ചയും കൂടി മിക്സ് കലർന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നന്നായിട്ട് കടിക്കും. എന്നാൽ ഇദ്ദേഹം രക്ഷപ്പെട്ട് പോകുന്നത്, ഇദ്ദേഹം ഇവിടെ ജീവിക്കുന്നത് എനിക്കൊന്ന് നല്ല കണക്റ്റഡ് ആയിട്ട്, അതായത് ഒരു പറമ്പിൽ നിന്ന് മറ്റു പറമ്പിലേക്ക് ഇങ്ങനെ മതിലുകളില്ലാതെ ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ പറമ്പുകളും തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവർ ഈ പറമ്പിൽ നിന്ന് അടുത്ത പറമ്പിലേക്കും അടുത്ത പറമ്പിൽ നിന്ന് ഈ പറമ്പിലേക്കും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. ഏകദേശം 6 വയസ്സിന് മേളിലേക്ക് പോയി കഴിഞ്ഞിരിക്കാം ഇദ്ദേഹത്തിന്. നോക്കുക, നന്നായിട്ട് കടിക്കും. ഇത് കണ്ടിട്ട് അനുകരിക്കാൻ, ഞങ്ങളെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അനുകരിക്കുന്ന ഒരുപാട് പേര്, കോഴിക്കോടും കലമലപ്പുറത്തും കാസർഗോഡും കണ്ണൂരും ഒക്കെ ഒട്ടനവധി ഇതാണവധി ആൾക്കാർ ഈ വലയിലകപ്പെടുന്ന ചേരയെ രക്ഷിക്കാറുണ്ട്. നല്ല കാര്യം, സന്തോഷം. പക്ഷേ കടി വാങ്ങിയതിന് ശേഷം ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേരയുടെ കടി ഏറ്റെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇന്ന് മലപ്പുറം ജില്ലയിൽ കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ട് കയറുന്ന കടവിൽ നിന്ന് കയറുന്ന സമയത്ത് കാലിൻ്റെ കണ്ണിൽ കൂടി ബ്ലഡ് വാർന്ന് പോകുന്നുണ്ട്. അത് പാമ്പ് കടിച്ചതാണോ എന്ന് ചോദിച്ചു, എനിക്ക് ദേഹം തളരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഫോട്ടോ അയച്ചപ്പോൾ അറിയുന്നത് അത് പാമ്പ് കടിയല്ല, ചേറട്ട, അതായത് കൊളയട്ട എന്നറിയുമ്പോൾ ലീച്ചിൻ്റെ കടിയേറ്റ് ലീച്ച് ബ്ലഡ് ഊറ്റി കുടിച്ചിട്ട് അത് വെള്ളത്തിലേക്ക് പോയ പാടായിരുന്നു. അദ്ദേഹം ഫോട്ടോ അയച്ചിരുന്നു. അപ്പോൾ ഓർക്കുക, ലീച്ച് കടിച്ചാൽ ഒരു അപകടം ഉണ്ടാകുന്നില്ല. നോക്ക്, നല്ല മുഴുത്ത ഒരാൾ, നല്ല നീളമുള്ള ഒരാൾ, നല്ല വണ്ണമുള്ള ആൾ. എന്തായാലും ഇവിടുത്തെ സാറ് കോഴി വളർത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കോഴിത്തീറ്റയൊക്കെ വാങ്ങി കൊടുക്കാൻ നോക്കിയപ്പോൾ ഇതിന് മുന്നേ ഉണ്ടെന്ന ചേരയ്ക്ക് അദ്ദേഹം എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ബോൺവിറ്റയും ഹോർലിക്സും ഒക്കെ വാങ്ങിച്ച് കൊടുത്തിരുന്നു തോന്നുന്നു. നല്ല ആരോഗ്യമുണ്ട് അദ്ദേഹത്തിന്, കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല, നമ്മളിവിടെ നിന്നൊരു കീസ് വാങ്ങി. അദ്ദേഹത്തിന് വന്നപ്പോഴേ ചോദിച്ചു, അത് ഇവിടെ തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞു വലയിൽ വീണ്ടും കുരുങ്ങാൻ സാധ്യതയുണ്ട്, കോഴിയെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപൂർവമായിട്ട് ചെറിയ കൊച്ചു കുഞ്ഞന്മാരെ, മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞന്മാരെ വേണം, ചിലപ്പോൾ ചേരകൾ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വെളിയിൽ നിന്ന് വലിയ ചേരകളെ, വലിയ കോഴിക്കുഞ്ഞുങ്ങളെയൊന്നും ചേര പിടിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ സമയം കളയുന്നില്ല, ഇവിടുന്ന് ഒരു വലിയ കീസ് വാങ്ങി. ഈ കുഞ്ഞ്, ഈ വലിയ അതിഥിയെ, അത്ര വലുതൊന്നും അല്ലാത്ത എന്നാൽ വലുത് പരമാവധി നീളം കൂടിയ ഈ കുഞ്ഞൻ അതിഥിയെ നമ്മളിവിടുന്ന് ഒരു ചാക്ക് വാങ്ങി ചാക്കിലാക്കുന്നത് നോക്കുക. ഇദ്ദേഹം ഇങ്ങനെ താനെ എണീറ്റ് നിന്ന് മതിലിലൊക്കെ കയറിപ്പോകാൻ ഇദ്ദേഹത്തിന് കഴിയും. എന്തായാലും വളരെ സന്തോഷം. നമ്മളെ പ്രേക്ഷകർ ചിലപ്പോൾ നമ്മുടെ ചേരയെ ഞങ്ങൾ ബോട്ടിലാക്കുന്ന ഇതുവരെ കണ്ടു കാണത്തില്ല. എന്തായാലും സമയം കളയുന്നില്ല. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9 3 8 7 9 7 4 4 4 1.